എവർക്കും വിനീത് നമസ്കാരം. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ തകർക്കുക നശിപ്പിക്കുക എന്നുള്ള നയമാണ്. തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആദ്യമായിട്ട് ഒരു എം പി ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മാമാ മാധ്യമങ്ങളെല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് ഹാജരാകണം അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേരള പോലീസ് പോകുമെന്നുള്ള രീതിയിലേക്കുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ അധികാര ഭ്രാന്ത് മൂത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കുള്ള ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനെ ഭംഗം വരുത്താൻ അല്ലെങ്കിൽ അതിലൊരു കറ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചന മാത്രമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു പിഴവ് അല്ലെങ്കിൽ ഒരു വീഴ്ച അത് നോക്കിയിരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഒരു സംശയമില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകരെ തോളിൽ കൈവച്ചതിനും എതിരെ എടുത്തിരിക്കുന്ന കേസാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. അത് ലൈംഗിക ചുവയോടുകൂടിയിട്ടുള്ള ഒരു ഭാവത്തോടെ ഈ സ്ത്രീയെ സമീപിച്ചു എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവർ അനാവശ്യമായിട്ടുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ഒരു കാര്യവുമില്ല, അദ്ദേഹത്തിനെ പരമാവധി വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുക. അപ്പോൾ ഇതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇതിനെ ഒരു കോമഡി രൂപത്തിൽ അദ്ദേഹം ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനെയെല്ലാം വലിയ തരത്തിൽ വികൃതപരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിവേറിറക്കുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷവും ഇതുപോലെ തന്നെ റിപ്പോർട്ടഡ് ടി വിയിലെ ഒരു സൂര്യ സുജി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുടെ നേതൃത്വത്തിലും ഇങ്ങനെ ഒരു കലാപരിപാടി ഇവിടെ നടന്നു. അത് വിഷയം ഒന്ന് മാത്രമാണ്, നേരിട്ട് ചെന്ന് പറയാണ് സുരേഷ് ഗോപി താങ്കൾ ചെയ്ത് തെറ്റാണ്, മറ്റേതാണ് മറിച്ച്. സുരേഷ് ഗോപി ചെയ്ത് തെറ്റാണോ അല്ലയോ എന്നൊക്കെ ഇവിടെ നിയമമുണ്ട്, നിയമം അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക. എന്തായാലും പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ വീണ്ടും വന്നുകൊണ്ട് സുരേഷ് ഗോപി തെറ്റുകാരനാണ് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ വിഷയത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മകളെപ്പോലെയാണ് ഈ രീതിയിൽ പെരുമാറിയത്, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മകളോട് എങ്ങനെയാണോ മാപ്പ് പറയുന്നത് ആ തരത്തിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് അവരാരും തയ്യാറല്ല. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള വിഷവിത്ത് തലയിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സുരേഷ് ഗോപിയെ തകർത്ത് നശിപ്പിച്ച് ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി വളർന്നു വരുന്നത് വലിയ രീതിയിൽ അപകടമാണ്. കേരളത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഇവിടെ മറ്റൊരാളെയും ഞങ്ങൾ അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരില്ല എന്നുള്ള രീതിയിലേക്ക് അവർ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കി, കണ്ണൂർ പോലെയുള്ള ജില്ല, ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ച് എന്താണ്, വർഷങ്ങളായിട്ട് അവിടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാനും ബി ജെ പി പ്രവർത്തകരെ നശിപ്പിക്കാനും കൊല്ലാനും വേണ്ടിയിട്ട് തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിച്ച് നോക്കും, നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്നതിന് മുന്നേ അദ്ദേഹവും ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കൂ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ച വാരണാസിയിൽ നിങ്ങളൊന്ന് പോയി നോക്കും, വികസനം എന്താണ്, പ്രവർത്തനം എന്താണ്, എങ്ങനെയാണ് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, യുവജനങ്ങളെ വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കാനും ജീവിത നിലവാരം ഉയർത്തുന്ന സാഹചര്യമൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് ഒരു ഭരണാധികാരി കൃത്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പോലെയുള്ള രാഷ്ട്രീയ വലിയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വലിയ വില നൽകിയിട്ടുള്ള വ്യക്തികളെല്ലാം പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ നിരന്തരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ
പിണറായി വിജയനെ പോലെയുള്ള ആളുകളുടെ നിയോജക മണ്ഡലമൊക്കെ നമ്മൾ ധർമ്മടമൊക്കെ ഒന്ന് പോയി നോക്കുക, എന്താണ് അവിടെ വികസനം നടക്കുന്നത്, എന്ത് മാറ്റമാണ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ എടുക്കുന്ന അറിയില്ല. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾക്കതറിയാം, സോഷ്യൽ മീഡിയ വഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്രയും ദിവസം വലിയ തരത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മാതൃഭൂമി പോലും ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. കൊല്ലം ജില്ലയിലെ ഒരു വളരെ അവശത അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ബുദ്ധിമാന്യമുള്ള ഒരു പയ്യനാണ്. അപ്പൊ ആ പയ്യന് സർക്കാരിൽ നിന്ന് കിട്ടിയിരുന്ന പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നടപടി വന്നിരിക്കുകയാണ്. അപ്പൊ ആ പണം പോലും തിരിച്ചു നൽകാൻ സുരേഷ് ഗോപി തന്നെ നേരിട്ട് തയ്യാറാവുകയും അതിനെയൊക്കെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് മാതൃഭൂമി അടക്കം വന്ന് പറയുകയാണ്. അപ്പൊ മാതൃഭൂമി ഇത്ര ദിവസം കുറ്റം പറഞ്ഞിരുന്നതാണ്. അപ്പൊ രാഷ്ട്രീയ മേലാളന്മാരുടെ താൽക്കാലികമായിട്ടുള്ള പ്രീണനത്തിന് മേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള മാധ്യമങ്ങൾ എല്ലാവരും തന്നെ സുരേഷ് ഗോപിയെ തകർക്കാൻ വേണ്ടിയുള്ള നേതൃത്വം, അപ്പോൾ അത് എത്രയോളം എത്ര വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു നശിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാട് നമ്മൾക്കറിയാം. വർഷങ്ങളായിട്ട് ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി കാര്യകർത്താവ് വലിയ തരത്തിലൊരു മികച്ച മുഖമായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നശിപ്പിക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം അത് കേരളത്തിൽ അവർ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് അത് ഇന്നും ഇന്നലെയുമല്ല. നമ്മൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രവർത്തന രീതി, അദ്ദേഹം ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തെ പിണറായി പോലീസ് വേട്ടയാടിയതിന് കൈയും കണക്കൂല. നമ്മളൊന്ന് അദ്ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ സമയങ്ങളിലുള്ള പത്ര റിപ്പോർട്ടുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളടക്കം നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം എത്ര 200 മുകളിൽ കേസുകൾ മാത്രമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ തന്നെ ഈ കേസുകൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് പോകാൻ സാധിക്കില്ല. അത്രത്തോളം കേസുകൾ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒരു തരത്തിലും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. സർക്കാരിനെതിരെ നില കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ കെ സുരേന്ദ്രനല്ല ആരാണെങ്കിലും ഞങ്ങൾ തകർക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ ഒരു നീചമുഖം. അപ്പോൾ ഈ നീചമുഖം കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നടക്കും, നടക്കില്ല. അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും വലിയ തരത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിലൊരു തർക്കവുമില്ല. രണ്ടാമത് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവരുടെ എല്ലാ ലക്ഷ്യം കെ സുരേന്ദ്രൻ്റെ അടുത്ത് ഇതുപോലുള്ള കലാപരിപാടി നടത്താൻ ശ്രമിച്ച സമയത്ത് നടന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റൊരു കൊടകര കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ തലയിൽ മറ്റൊരു സംവിധാനം കൂടി എടുത്തു വെക്കാനൊക്കെ നോക്കിയിരുന്നു, പക്ഷെ അതും നടന്നില്ല. ഇതൊന്നും സക്സസ് ആയില്ല. ഇപ്പോൾ അടുത്തൊരു പരിപാടി വന്നിരിക്കുന്നത് ഇത് എളുപ്പത്തിൽ ഇതുപോലെ വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിചയമില്ലാത്ത പൊതുസമൂഹത്തിൽ സേവനങ്ങൾ മാത്രം ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പെട്ടെന്ന് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വന്നു, ദേശീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒപ്പം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെയുള്ള ഒരു വേട്ടയാടൽ നടക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ടാർ ഉപയോഗിച്ചുകൊണ്ടോ കരിയോയിൽ ഉപയോഗിച്ചുകൊണ്ടോ അദ്ദേഹത്തെ കരിവാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ ഇദ്ദേഹം ഒരു വികൃത രൂപമുള്ള ഒരു വ്യക്തിയാണ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സും അതുപോലെയാണ് എന്നൊക്കെ നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ വെറും കുപ്പത്തൊട്ടിയിലെടുത്ത് കളയും എന്നുള്ള തർക്കമില്ല. സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യും. ഇതൊക്കെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തെ തകർക്കാനുള്ളൊരു നടപടിയുമായിട്ട് പിണറായി സർക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊരു പരിപാടിയും നടക്കില്ല. നന്ദി, നമസ്കാരം.